ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു സക്കുടുംബം നമ്മൾ ഇന്ന് എത്തിക്കൂട ഫാമിലി ഇസ് ഒരു എൻ ടി വിയുടെ ഹയസ്റ്റ് വ്യൂവേഴ്സ് ആണ് എൻ ടി വിയുടെ ബിഗ്ഗസ്റ്റ് ബിഗ്ഗസ്റ്റ് ഫാൻസ് ആണ് സോ ലെറ്റ്സ് വെൽക്കം മഹേഷ് ഏട്ടൻ ആൻഡ് ഫാമിലി ബൈ ദ വേ നല്ല എനർജറ്റിക് നല്ല വൈബ്രന്റ് ഫാമിലിയാണ് സോ ലെറ്റ്സ് മീറ്റ് മഹേഷ് ഏട്ടൻ ആൻഡ് ഫാമിലി നമുക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ തുടങ്ങാം മഹേഷ് ഏട്ടൻ മാധവ് നിജ ചേച്ചി ആൻഡ് മേഘ്ന അല്ലേ ചേട്ടനെ കൂടുതൽ അറിയാം ചേട്ടന്റെ ഹോബീസ് നാട്ടിലെവിടെയാണ് നാട്ടിൽ എറണാകുളത്ത് മുളന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോബി എന്ന് പറയുമ്പോൾ സിംഗിങ് അതെല്ലാം പാട്ട് കേൾക്കുന്നതൊക്കെ ഇഷ്ടമാണ് വായിക്കും അതൊക്കെയാണ് ഹോബീസ് ഇത് ആക്ച്വലി ഒരു വെരിലെ സിംഗിങ് ഫാമിലിയാണ് മോള് പാടും അച്ഛൻ പാടും മോൻ പാടും നമുക്ക് ചേട്ടൻ പാടിയാലോ ഫസ്റ്റ് തന്നെ പാടാലോ ഓക്കെ പാടാം പിള്ളേളുതാനും പാടാം ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ ഒരു വീണപ്പൂവിൻ്റെ കഥയാണു ഞാൻ ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ ഒരു വീണപ്പൂവിൻ്റെ കഥയാണു ഞാൻ ഒരു കരളിൻ സ്വപ്നത്തിൻ കുളിരലകൾ മാത്രം മറുകരളിൻ ദുഃഖത്തിൻ ഇരുളലകൾ മാത്രം ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ ഒരു വീണപ്പൂവിൻ്റെ കഥയാണു ഞാൻ അറിയാതെ അന്നു ഞാൻ നിന്നെ തിരഞ്ഞു അഴകിൻ്റെ തെന്നലായി അരികത്തണഞ്ഞു അറിയാതെ അന്നു ഞാൻ നിന്നെ തിരഞ്ഞു അഴകിൻ്റെ തെന്നലായി അരികത്തണഞ്ഞു അഴകിൻ്റെ അഴകേ നിന്നാത്മാവിൻ ഗാനങ്ങൾ അകത്താരിൽ വീണയിൽ വീർപ്പെട്ടു നിന്നു ഒരു കരിമുട്ടിൻ്റെ കഥയാണു നീ ഒരു വീണപ്പൂവിൻ്റെ കഥയാണു ഞാൻ താങ്ക് യു നിജ ചേച്ചി പാട്ട് പാടില്ല എന്നാലും എന്നോട് ആരോ പറഞ്ഞു കേക്കുണ്ടാക്കുന്നു അല്ലേ ആരോ അല്ല ഞാനെന്നാ പറഞ്ഞത് ചേച്ചി ഞങ്ങൾക്ക് ആക്ച്വലി ഇന്ന് കേക്ക് ഉണ്ടെന്നായിരുന്നു നല്ല ടേസ്റ്റ് കേക്കായിരുന്നു എന്നാലും ബെസ്റ്റ് പാട്ട് എന്താണെന്ന് വെച്ചാൽ അത് അവനുണ്ടാക്കിയ കേക്ക് അല്ല അല്ലേ എവിടെയാണ് ആ ചേച്ചി കേക്ക് ഉണ്ടാക്കുന്നത് ഞാനത് പോട്ടിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും ഇങ്ങനെ ചെയ്യണം അതൊരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടുണ്ട് സെയിൽ ചെയ്യണം നാട്ടിൽ സെയിൽ ചെയ്യണ്ട ഓക്കെ നമുക്ക് മേഘ്നയിലേക്ക് പോവാം മേഘ്ന ഒരു പാവം മെച്ചോട് കുട്ടി അല്ലേ മേഘ്ന എവിടെയാണ് പഠിക്കുന്നത് നാട്ടിലാണ് പഠിക്കുന്നത് വിച്ച് ഗ്രേഡ് ഫോർത്ത് ഗ്രേഡ് സ്കൂളിലെ പേരെന്താ എം ജി ഹോബീസ് എന്താണ് ഹോബീസ് ഡ്രോയിങ് ക്രാഫ്റ്റ് സിംഗിങ് സിംഗിങ് ഒരു പാട്ടാവാം ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയിലൊന്നു മാത്രം മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ മോഹിച്ചിടില്ലാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മയന്നൊന്നു നിന്നിടുന്നു ഒന്നും അറിയാതെ പറയാതെ പോയിടുന്നു നന്നായി പാടി നീ അടുത്തതായിട്ട് നമ്മൾ ലിറ്റിൽ സ്റ്റാർ ആണ് മാധവ് അല്ലേ മാധവ് എന്നാ പേര് മാധവ് സ്കൂളിലാണ് പഠിക്കുന്നത് ഹോബീസ് എന്താണ് മാധവിന്റെ നല്ല നോട്ടി മാധവ് ആണ് മാധവിന്റെ ഹോബീസ് എന്താണ് പാട്ട് പാടോ എന്നാ പാടിയരും നമുക്ക് ഓഡിയൻസിന്
നല്ല നൈസ് സിംഗിൾ ഫാമിലിയാണ് നമ്മൾ ഇവിടെ നിന്ന് വന്നത്. ഇനി അടുത്ത് നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഗെയിമിന്റെ പേരാണ് ദംശരാജ്. ബേസിക് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീം, രണ്ടാമത്തെ ടീം. ഞാനിവിടെ ഇതാണ് എന്റെ സ്പെഷ്യൽ ബോള്. ഇതിൽ കുറച്ച് സിനിമകളുടെ പേരുണ്ട്. ഓക്കെ, അത് ഞാൻ ചേട്ടന് ഫസ്റ്റ് തരും, അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. അവര് ഗസ് ചെയ്യണം. ഗസ് ചെയ്ത ഇവിടെ ഒരു പോയിന്റ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാല്ലേ. ഓക്കെ, അപ്പതാ ഇതാ നോക്കിക്കോളാം. രണ്ടുപേരും നല്ല സിനിമയാണോ? ക്ലൂ കൊടുക്കാം കേട്ടോ. ക്ലൂ കൊടുക്കാം. ക്ലൂ കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. ഈ സിനിമ അറിയാൻ പറ്റുമെന്ന് സംശയമുണ്ടല്ലോ. ആണോ? ഇത് വേറെ എടുക്കണോ? വേറെ നോക്കിയല്ലോ. വേറെ നോക്കാം. സിനിമയുടെ പേര് എന്തായിരുന്നു? എന്താണ് നമ്മുടെ ക്ലൂ? ക്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫേം ഹിറ്റ് ആയ ഒരു മൂവിയാണ്. ഒരു മൂന്ന് നായകന്മാര്, അല്ല നമ്മുടെ കേരളം വിട്ടുള്ള വേറൊരു സ്ഥലത്തുള്ള ഒരു സംഭവിക്കുന്ന അതിലെ അതിലെ ഒരു നായകനും വൈഫും യഥാർത്ഥ ജീവിതത്തിലും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതാണ് ക്ലൂ. ഇതാണ് എനിക്കൊന്ന് കാണിച്ചു തരുമോ? അതിലൊരു നായകനും വൈഫും, പിന്നെ അതിനകത്തൊരു നായിക, പിന്നെ ഒരുപാട് നല്ല റോൾസൊക്കെ. കോംപ്ലിക്കേറ്റ് ആക്കിയുള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മൂന്ന് കസിൻസിന്റെ സിനിമയാണത്. ബാംഗ്ലൂർ ഡേയ്സ്. കൺഫ്യൂസ് ഒക്കെ ഞാൻ കൺഫ്യൂസ് ആയിപ്പോ ഒരു സെക്കൻഡ്. ചേട്ടന് 0 points. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഓക്കെ, അതാണ് മേഘനയാണോ അമ്മയാണോ? അമ്മയാണ് ഫസ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് സിനിമയുടെ പേര്? ഈസിയാണോ? ആക്ഷൻ കാണിച്ചു കൊടുക്കും. ആക്ഷനും ക്ലൂവും കൊടുത്തോളാം. ആക്ഷൻ കാണിക്കും. ഇതിന്റെ ആക്ഷൻ കാണിച്ചാൽ സിനിമ മനസ്സിലാവും. വണ്ടിയുടെ ക്ലൂ കൊടുത്തോളാം. ക്ലൂ അറിയോ? അതാണ് സിനിമയുടെ പേര്. തീവണ്ടി. ഞാനും എടുത്തു. നമുക്കിവിടെ അടുത്തതും വെക്കാം. അടുത്തതായിക്കോട്ടെ. ഈസിയാണോ? അയ്യോ, ഇത് വേണ്ട വേണ്ട. ഓക്കെ, എന്നാ ഇവിടെ വെക്കാം. ഈസിയാണോ? ഈസിയാണ്. മേഘ്നാഥ് എവിടെ? ഇത് ക്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി അഭിനയിച്ചൊരു മൂവിയാണ്. പിന്നെ നേരത്തെ കണ്ട കിട്ടിയ മൂവിയില്ലേ, അതിനകത്ത് ഫസ്റ്റ് ഫാസിലിന്റെ യഥാർത്ഥ ഭാര്യ അഭിനയിച്ച മൂവിയാണ്. അതിനപ്പുറത്ത് ക്ലൂ തരില്ല. അയ്യോ, എനിക്ക് മനസ്സിലായി. എന്നോട് വീരതാണ്, ഞാൻ ഉണ്ടാക്കിയ കാര്യം എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നില്ല. നിവിൻ പോളി നസ്രിയും. അവര് മാത്രമേ വേറെ ക്ലൂ ഒന്നുമില്ല. ചൂസിയണോ ഫസ്റ്റ് അമ്മ തന്നെ? എന്റെ എല്ലാം ക്ലൂസ് എല്ലാം തെറ്റി. നമ്മള് സ്റ്റാർ ഇരിക്കൂ. അയ്യോ, ഇത് ക്ലൂ. ഇതിനെ എന്തായിരുന്നു? ടോവിനോ തോമസിന്റെ സിനിമയാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ടോവിനോ തോമസ്.
ഇനി തിരിച്ചു വരണം. മാധവ് തിരിച്ചു വരില്ലേ? വരും. ഇനിയും എൻടിവി ഷോസിൽ വിളിച്ചുകൊണ്ടിരിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞാൻ എൻജോയ് ചെയ്തു, നമ്മളെ ഓഡിയൻസും എൻജോയ് ചെയ്തു ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.